ഹായ് എവ്രി വൺ എയ്ത്ത് സ്റ്റാൻഡേർഡ് സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആയ ദി റിവർ വാലി സിവിലൈസേഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞ ക്ലാസ്സോട് കൂടെ ഇൻഡസ്റ്റ് വാലി സിവിലൈസേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഏറ്റവും അവസാനമായിട്ട് ദി ഫോളോ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ ഹാരപ്പൻ സിവിലൈസേഷൻ മീൻസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ രണ്ട് രൂപത്തിലും അത് അറിയപ്പെടുന്നുണ്ട് നമ്മൾ പറഞ്ഞു അപ്പോൾ ആ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ അതല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഏഹ് തകർച്ചയ്ക്കുള്ള ഡിക്ലൈനുള്ള റീസൺസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഏറ്റവും അവസാനമായിട്ട് പറഞ്ഞത് അപ്പോൾ അതിനുശേഷം ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും ദി ഈജിപ്ഷ്യൻ മെസ്സോപ്പട്ടേമിയൻ ആൻഡ് ചൈനീസ് സിവിലൈസേഷൻസ് ലൈക്ക് ഹാരപ്പൻ സിവിലൈസേഷൻ സം സമത് സിവിലൈസേഷൻസ് ഓൾസോ എക്സിസ്റ്റഡ് ഇൻ ഡിഫറെ പാർട്സ് ഓഫ് ദി വേൾഡ് ഡ്യൂറിങ് ദി സെയിം പീരീഡ് ഇതേ കാലഘട്ടത്തിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഉണ്ടായിരുന്ന എക്സിസ്റ്റ് ചെയ്തിരുന്ന അതേ സെയിം പീരീഡിൽ തന്നെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഡിഫറെന്റ് പാർട്സ് ഓഫ് ദി വേൾഡ് സം സിവിലൈസേഷൻസ് എക്സിസ്റ്റഡ് ഇൻ ഡിഫറെ പാർട്സ് ഓഫ് ദി വേൾഡ് ലൈക് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ആൻഡ് ചൈനീസ് സിവിലൈസേഷൻസ് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള മൂന്ന് സിവിലൈസേഷൻസ് കൂടിയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അപ്പൊ ശ്രദ്ധിക്കാം ഈജിപ്ഷ്യൻ മെസ്സോപ്പട്ടേമിയൻ ആൻഡ് ചൈനീസ് സിവിലൈസേഷൻസ് വി ഹാവ് ഡിസ്കസ്ഡ് ദി ഇൻഡസ് വാലി സിവിലൈസേഷൻ ദർ വേർ എ ഫ്യൂ അതർ സിവിലൈസേഷൻസ് ഇൻ ഡിഫറെ പാർട്സ് ഓഫ് ദി വേൾഡ് ഇൻ ദി സെയിം പീരിയഡ് നമ്മള് ഈ ഒരു ഇൻഡസ്റ്റ് വാലി സിവിലൈസേഷൻ പഠിച്ചു കഴിഞ്ഞു അതേ പീരീഡ് തന്നെ അതേ കാലഘട്ടത്തിൽ തന്നെ ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലും എന്തുണ്ടായിട്ടുണ്ട് അതേപോലെയുള്ള മറ്റു ചില സിവിലൈസേഷൻസ് ഉണ്ടായിട്ടുണ്ട് മെസോപ്പൊട്ടേമിയൻ ഈജിപ്ഷ്യൻ ആൻഡ് ചൈനീസ് സിവിലൈസേഷൻസ് ഏതൊക്കെയാണോ അതിൽ പ്രധാനപ്പെട്ട ഏതൊക്കെയാണ് മെസോപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ചൈനീസ് സിവിലൈസേഷൻ ആൻഡ് വൈഡ് യൂസ് ഓഫ് ബ്രോൺസ്

വൈ ബിക്കോസ് ദ പീപ്പിൾ ഇൻ ദീസ് സിവിലൈസേഷൻ ദി പീപ്പിൾ ഇൻ ദീസ് സിവിലൈസേഷൻസ് ദ യൂസ്ഡ് ടൂൾസ് വൈഡ്ലി ഓക്കെ ഏറ്റവും കോമൺ ആയിട്ട് വ്യാപകമായിട്ട് ബ്രോൺസ് കൊണ്ടുള്ള ടൂൾസ് അവരുപയോഗിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് ബ്രോൺസ് ടൂൾസ് ധാരാളം ഉപയോഗിച്ച ബ്രോൺസ് ടൂൾസ് ധാരാളം ഉപയോഗിച്ച ഒരു പീരിയഡ് ആയതുകൊണ്ട് തന്നെ ഒരു സിവിലൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എല്ലാ സിവിലൈസേഷൻസിനെയും നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് എന്നും വിളിക്കുന്നുണ്ട് ഓക്കെ വൈഡ് യൂസ് ഓഫ് വൈഡ് യൂസ് ഓഫ് ദ കോമൺ ഫീച്ചർ ഓഫ് ഓൾ ദീ സൈസേഷൻസ് സോ ദീസ് ആർ കോമൺലി നോൺ ആസ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻസ് ഓക്കെ അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ പേര് ദി റിവർ വാലി സിവിലൈസേഷൻസ് എന്നാണ് നദീതട എന്നാണ് അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ സിവിലൈസേഷനും ഏത് പേരിലും അറിയപ്പെടുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് വെങ്കല യുഗ സംസ്കാരം എന്നാണ് മലയാളത്തിൽ പറയാം ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ വെങ്കല യുഗ സംസ്കാരം ഓക്കെ ബ്രോൺസ് ധാരാളം ഉപയോഗിച്ചിരുന്ന സിവിലൈസേഷൻ ആയതുകൊണ്ട് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്നും ഇതൊക്കെ അറിയപ്പെടുന്നുണ്ട് ഒബ്സേർവ് ദി മാപ്പ് ബിലോ ആൻഡ് ഐഡന്റിഫൈ ദി റീജിയൻസ് സിവിലൈസേഷൻസ് ഫ്ലറിഷ്ഡ് അതായത് ഈ ഒരു മാപ്പ് നോക്കാനാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട നാല് മേജർ ബ്രോൺസ് സിവിലൈസേഷൻ നമ്മൾ പറഞ്ഞല്ലോ ഏതൊക്കെയാ ഇൻഡസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലെ സെൻട്രൽ ഭാഗത്ത് അതേപോലെ ചൈനീസ് സിവിലൈസേഷൻ കാണാൻ പറ്റും അതേപോലെ മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷൻ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ഓരോന്നും ഈ ഒരു മാപ്പിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാം ഒരേ കോണ്ടിനെന്റ് അല്ല എന്ന് നമുക്ക് മനസ്സിലായി അല്ലെ പലതും ഡിഫറെന്റ് കോണ്ടിനെന്റിലാണ് ഉള്ളതെന്ന് നമുക്ക് മനസ്സിലായി ഏതൊക്കെയാണ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ കാണാം അതേപോലെ മെസ്സപ്പോട്ടേമിയൻ സിവിലൈസേഷൻ ഇൻഡസ് വാലി സിവിലൈസേഷൻ ചൈനീസ് സിവിലൈസേഷൻ ഓക്കെ ജസ്റ്റ് ആ ഒരു കാര്യം നോക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് എക്സാമിന് വരാനില്ല ഓക്കെ അപ്പം അത് നമ്മൾ നോക്കി എവിടെയൊക്കെയാണ് ഈ ഓരോ സിവിലൈസേഷനും ഉണ്ടായിരുന്നത് നമ്മളിപ്പോൾ നോക്കി ഇനി ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ അപ്പൊ ഇൻഡസ് വാലി സിവിലൈസേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആണ് ഈജിപ്ഷ്യൻ സംസ്കാരം ഏറ്റവും ആദ്യം ഒരു ഡയറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ആ ഡയറി ഒന്ന് വായിച്ച് അതിന്റെ അർത്ഥമൊക്കെ നോക്കിയിട്ട് വേണം ഈ ഒരു ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലേക്ക് നമുക്ക് എൻട്രോ ചെയ്യാനും ഓക്കെ അപ്പോ ശ്രദ്ധിക്കാം ഐ റീച്ച് ഈജിപ്ത് ഇൻ നവംബർ നയൻറ്റീൻ ട്വന്റി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മാസത്തില് ഞാൻ എന്ത് ചെയ്തു ഞാൻ ഈജിപ്തിലെത്തി ഈ ഡയറി എഴുതിയ ആള് പറയാണ് ആരാ എഴുതിയെന്നൊക്കെ നമുക്ക് അവസാനം നോക്കാം ഓക്കെ അപ്പൊ ആ ഡയറി വായിക്കാന്നുള്ളതാണ് ഐ റീച്ച് ഡി ഈജിപ്ത് ഇൻ നവംബർ നയൻറ്റീൻ ട്വന്റി ടു ഈജിപ്തില്യൻറ്റീൻ ട്വന്റി നവംബറിൽ ഞാൻ ഈജിപ്തിൽ എത്തി ആൻഡ് ഇറ്റ് വാസ് എണി ഇറ്റ് ഇറ്റ് വാസ് എണി ഇൻ സെർച്ച് ഓഫ് ദി മമ്മി ഓഫ് ഖാമൻ ദി എംബർ ഹു ലിവ് ഇൻ ദി ഫോർട്ടീൻത്ത് സെഞ്ചുറി അതായത് പതിനാലാം നൂറ്റാണ്ടിൽ ഫോർട്ടീൻത്ത് സെഞ്ചുറിയിൽ ജീവിച്ചിരുന്ന തുത്തൻ ഖാമൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയുടെ മമ്മി തേടിയുള്ള യാത്രയാണ് മമ്മി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എന്താണെന്നുള്ളത് അറിയാത്തവർക്കായി ഈ ഒരു ഡയറി വായിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് പറയാം ഓക്കെ അപ്പോ ഈ തുത്തൻ ഖാമൻ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ മമ്മി അല്ലെങ്കിൽ ആ ഒരു ശവശരീരം തിരഞ്ഞുകൊണ്ടുള്ള യാത്രയാണ് ആൻഡ് ഇറ്റ് വാസ് എ ന്യൂ സ്റ്റേജ് ഓഫ് ദി ജേർണി ഇൻ സ്റ്റേജ് ഓഫ് മമ്മീസ് ആൻഡ് പിരമിഡ്സ് അപ്പൊ മമ്മികൾ ഇങ്ങനെയുള്ള മമ്മികളും പിരമിഡുകളൊക്കെ തേടിയുള്ള അന്വേഷണത്തിലെ ഒരു ഒരു പുതിയ ഘട്ടമാണ് ഒരു പുതിയ സ്റ്റേജാണ് ഈ തൂത്തൻ ഖാമന്റെ മമ്മി തേടിയുള്ള യാത്ര എ പ്രൊളോങ്ഡ് സെർച്ച് അക്രോസ് ദി നോദേൺ വാലി ഓഫ് ഈജിപ്ത് ബട്ട് ബട്ട് ടു നോ അവേയിൽ അതായത് ഒരുപാട് ഒരുപാട് തിരഞ്ഞെങ്കിലും ഈജിപ്തിന്റെ വടക്ക് ഭാഗത്തുള്ള താഴ്വരയിലൂടെ ഈജിപ്തിന്റെ നോർത്ത് സൈഡിലുള്ള നോർത്തേൺ സൈഡിലുള്ള താഴ്വരയിലൂടെ ഒരുപാട് തിരഞ്ഞെങ്കിലും പ്രത്യേകിച്ച് ഒരു ഫലം ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച് ഒന്നും കിട്ടിയില്ല അത് കണ്ടെത്താൻ സാധിച്ചില്ല എക്സ്പെക്ടേഷൻസ് ഗേവ് വേ ടു പ്പോയിൻമെന്റ് അങ്ങനെ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചു തുടങ്ങി അറ്റ് ലാസ്റ്റ് ഐ ഡിസൈഡ് ടു സ്റ്റാർട്ട് എക്സ്കവേജൻസ് നിയർ എ ഹ്യൂജ് പിരമിഡ് അങ്ങനെ അവസാനം ഒരു വലിയ പിരമിഡിന്റെ ഓക്കെ ഒരു വലിയ പിരമിഡിന്റെ അരികെ ചേർന്ന് ഖനനം നടത്താൻ വേണ്ടി സ്റ്റഡി നടത്താൻ വേണ്ടി എക്സ്കവേഷൻസ് അങ്ങനെയുള്ള ഉദ്ഘാടനം നടത്താൻ വേണ്ടി ഞാൻ തുടങ്ങി ക്യൂരിയോസിറ്റി ഗേവ് വേ ടു വണ്ടർ ക്യൂരിയോസിറ്റി ഗെയ്വ് വേ ടു വണ്ടർ ആകാംക്ഷ അത്ഭുതത്തിന് വഴിമാറി സ്റ്റെപ്സ് ലീഡിങ് ടു എ ലാർജ് ഡോർ സ്റ്റെപ്സ് ലീഡിങ് ടു എ ലാർജ് ഡോർ അണ്ടർഗ്രൗണ്ട് അതായത് ആ ഒരു ഉദ്ഘാടനം ആ ഒരു എക്സ്കവേഷൻ നടന്ന സ്ഥലത്ത് ആ ഒരു അവർ അവസാനമായിട്ടൊരു വലിയ ഹ്യൂജ് പിരമിഡിന്റെ അടുത്ത് എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞല്ലോ അങ്ങനെ അതിനടുത്ത് എന്താ സ്റ്റെപ്സ് ലീഡിങ് ടു എ ലാർജ് ഡോർ അണ്ടർഗ്രൗണ്ട് അതായത് ഭൂമിക്കടിയിലേക്ക് നീളുന്ന കുറെ സ്റ്റെപ്പുകൾ ഭൂമിക്കടിയിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഭാഗത്തിനുള്ള കുറെ സ്റ്റെപ്പുകൾ ഞാൻ അവിടെ കണ്ടു വൺ ആഫ്റ്റർ ദി അതേ ഒന്നിന് പിറകെ ഒന്നായിട്ട് കുറെ സ്റ്റെപ്പുകൾ വെൻ ദി തേർഡ് ഡോർ വാസ് ഓപ്പൺ അങ്ങനെ ഓരോരോ ഡോറുകളായി തുറന്ന് തുറന്ന് താഴോട്ട് പോയി അവസാനം മൂന്നാമത്തെ വാതിൽ തുറന്നു അപ്പോ വെൻ ദി തേർഡ് ഡോർ വാസ് ഓപ്പൺ ഐസ് ടു ഞാൻ ആകെ അത്ഭുതപ്പെട്ടു നിന്നുപോയി പോയി ആകെ ആകെ അത്ഭുത സ്തബ്ധനായി നിന്നു എന്താ സംഭവം ദി എംബർ ഹും ഐ ഹാവ് ബീൻ പെർസൂയിങ് ലേം ഇൻ എറ്റേണൽ സ്ലീപ് അതായത് ഈ മൂന്നാമത്തെ വാതിലും തുറന്നു മുന്നോട്ട് പോയപ്പോൾ ഞാൻ ആകെ അന്താളിച്ചു പോയി അല്ലെ ഞാൻ അന്വേഷിക്കുന്ന ആ ഒരു ചക്രവർത്തി ഇത എന്റെ മുന്നിൽ ഇവിടെ പറയുന്നു ദി ഐ ഹാവ് ബീൻ പെർസൂയിങ് ലേം ഇൻ എറ്റേണൽ സ്ലീപ് അതായത് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല ഭാഷയെ പറയുകയാണെങ്കിൽ സർവാഭരണ വിഭൂഷിതനായി മരണപ്പെടാതെ ഉറക്കത്തിൽ കിടക്കുന്നത് പോലെ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഈ തുത്തൻ ഖാമന്റെ മമ്മി തൻ്റെ മുന്നിൽ ഓക്കെ ദി എംബറോ ഹും ഐ ഹ് ബീൻ പെർസൂയിങ് ലേ അഡോം ഇൻ എറ്റേണൽ സ്ലീപ് അനന്തമായ നിദ്രയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഈ തുത്തൻ ഖാമൻ്റെ മമ്മി ഒടുവിൽ അദ്ദേഹം കണ്ടെത്തി എന്നാണ് പറയുന്നത് ഓക്കെ ദൻ ഇവിടെ നിങ്ങൾ ഈ ചിത്രം നിങ്ങൾ ഈ ഡയറിയുടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ചിത്രമൊക്കെ കാണാം തുത്തൻ ആ ഒരു മമ്മി കണ്ടെത്തിയപ്പോൾ ആ മമ്മിയുടെ മാസ്ക് ആയിരുന്നു ഇത് ഓക്കെ ഒരു മമ്മി കംപ്ലീറ്റ് ആവരണം ചെയ്ത് ഒരു കേസിനുള്ളിലായിട്ട് ഒരു പെട്ടിക്കുള്ളിൽ എന്ന പോലെയാണ് ആ മമ്മി സൂക്ഷിക്കുക അപ്പൊ അതിന്റെ മുഖത്തുണ്ടായിരുന്ന ഒരു മാസ്ക് ആണ് ഇവിടെ കാണുന്നത് ഇങ്ങനെയുള്ള സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു സംഗതി കൊണ്ടാണ് മുഖം മറച്ചിരുന്നത് ഓക്കെ ഹവൻ യു റീഡ് ദി ഡയറി ഓഫ് ഹോവേർഡ് കാർട്ടോ ദി ആർക്കിയോളജിസ്റ്റ് അപ്പോൾ ആർക്കിയോളജിസ്റ്റ് ആയിട്ടുള്ള ഹോവേർഡ് കാർട്ടർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഡയറിയാണ് നമ്മളിപ്പോൾ വായിച്ചത് ഓക്കെ ആർക്കിയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ പുരാവസ്തു ഗവേഷകൻ എന്ന് അതിൻ്റെ അർത്ഥം അപ്പോൾ ആർക്കിയോളജിസ്റ്റായ പുരാവസ്തു ഗവേഷകനായ ഹോവേർഡ് കാർട്ടർ എന്ന വ്യക്തിയുടെ ഡയറി നമ്മളിപ്പോൾ വായിച്ചു ആൻഡ് ഹാവ് യു ഹേർഡ് ഓഫ് തൂതൻ ഖാമൻ മെൻഷൻഡ് ഇൻ ദി ഡയറി ഈ ഡയറിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള തൂതൻ ഖാമനെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അറിയോ എന്നാണ് ചോദിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ എവിടെയെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ വായിച്ചിട്ടുണ്ടാകും ഹി വാസ് എ കിങ് ഓഫ് ആൻഷ്യന്റ് ഈജിപ്ത് എന്തായാലും തൂത്തൻ ആരായിരുന്നു ഹി വാസ് എ കിങ് ഓഫ് ആൻഷ്യന്റ് ഈജിപ്ത് പ്രാചീന ഈജിപ്തിലെ അല്ലെങ്കിൽ പുരാതന ഈജിപ്തിലെ രാജാവായിരുന്നു ആര് ചക്രവർത്തിയായിരുന്നു ആര് ഈ പറയുന്ന തൂത്തൻ ഈജിപ്തിലെ രാജാക്കന്മാരെ നമ്മൾ വിളിച്ചിരുന്ന പേര് ഫറോവ എന്നാണ് ഫറോവമാർ എന്നാണ് ഈജിപ്തിലെ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ഓഫ് പ്രിസേർവിംഗ് ദി ബോഡി ഓഫ് ദി ഡെഡ് പ്രിവൈൽഡ് ഇൻ ഈജിപ്ത് എ കോപ്സ് മമ്മി ശ്രദ്ധിക്കണേ രണ്ട് സെന്റൻസും കൂടി ഒരുമിച്ച് നോക്കാം എന്താ പറയുന്നത് ദി പ്രാക്ടീസ് ഓഫ് പ്രിസേർവിംഗ് ദി ബോഡി ഓഫ് ദി ഡെഡ് പ്രിവൈൽഡ് ഇൻ ഈജിപ്ത് അതായത് ഈജിപ്തിൽ ഉണ്ടായിരുന്ന ഒരു രീതി ഇവിടെ പരിചയപ്പെടുത്തുകയാണ് അതായത് മരണപ്പെട്ടവരുടെ ശരീരം മൃതശരീരം കേട് കൂടാതെ സൂക്ഷിക്കുന്ന ഒരു രീതി ഈജിപ്തിൽ ഉണ്ടായിരുന്നു കുറെ കാലത്തേക്ക് കേട് വരാണ്ട് സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു രീതി ഈജിപ്തിൽ അവർ ചെയ്തിരുന്നു പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള മരണപ്പെടുന്ന രാജാക്കന്മാരും വലിയ കുടുംബങ്ങളിലുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലെ കോബ്സ് പ്രിസേവഡ് കോബ്സ് പ്രിസേർവ്ഡ് കോൾഡ് എ മമ്മി ഇത്തരത്തിൽ സൂക്ഷിച്ചു വെക്കുന്ന മൃതശരീരത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മമ്മി എന്നുള്ളത് ഓക്കെ സ്പെല്ലിങ് കറക്റ്റ് ശ്രദ്ധിക്കുക മമ്മിന്റെ സ്പെല്ലിങ് നോക്കാം കേട്ടോ അപ്പോ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു നമ്മൾ പറഞ്ഞു തൂത്തൻ ഖാമൻ ആരാന്ന് പറഞ്ഞു ഹി വാസ് എ കിങ് ഓഫ് ആൻഷൻ ഈജിപ്ത്

ഒരു കാര്യം കൂടി പറയുന്നു അല്ലേ പിരമിഡുകൾ എന്തിനുണ്ടാക്കി എന്ന് പറയും നമ്മളൊക്കെ പിരമിഡുകൾ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ പിരമിഡുകളൊക്കെ എത്രയോ ടൺ കണക്കിന് വരുന്ന കല്ലുകളൊക്കെ കൂട്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെയുള്ള പിരമിഡുകളൊക്കെ ഉണ്ടാക്കുന്നത് പിരമിഡ്സ് വോ ടോംസ് വേർ ദി മമ്മീസ് അതായത് പിരമിഡുകൾ എന്ന് പറയുന്ന സംഭവം എന്താ എന്തിനു വേണ്ടിയിട്ടുള്ളതാ ഈ മമ്മികളൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന അല്ലെങ്കിൽ മമ്മികളൊക്കെ അടക്കം ചെയ്തിരുന്ന ടോംസ് ആണ് അല്ലെങ്കിൽ ശവകുടീരങ്ങളാണ് യഥാർത്ഥത്തിൽ പിരമിഡുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഓക്കെ പിരമിഡ്സ് വേർ ടോംസ് പിരമിഡുകൾ എന്താണ് ശവകുടീരങ്ങളാണ് ടോംസ് ആണ് എന്തിനുള്ള ദി ഓർ എന്തിനുള്ളവർ ഇവിടെയാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പിരമിഡുകൾക്കുള്ളിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ മമ്മികളൊക്കെ അടക്കം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് ദ റിമൈൻ ആസ് എവിഡൻസ് ഫോർ ദി എക്സസീവ് യൂസ് ഓഫ് ലേബർ ഈ പിരമിഡുകൾ എന്ന് പറയുന്നത് ഒരുപാട് മനുഷ്യരുടെ അധ്വാനം കൊണ്ടും അതേപോലെ ഇഷ്ടംപോലെ പണം ചെലവഴിച്ചൊക്കെയാണ് നിർമ്മിച്ചിട്ടുള്ളത് ഓക്കെ ദൈൻ ആസ് എവിഡൻസ് ഫോർ ദി എക്സസീവ് യൂസ് ഓഫ് ലേബോ ആൻഡ് വെൾത്ത് ഇഷ്ടംപോലെ മനുഷ്യാധ്വാനവും അതേപോലെ ഇഷ്ടംപോലെ പണവും ഒക്കെ ഒരുപാട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് പിരമിഡുകൾ അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെ ഉപയോഗിച്ചു എന്നതിനുള്ള തെളിവാണ് ആ പിരമിഡ് ഇന്നും നിലനിൽക്കുന്ന ഈജിപ്തിലൊക്കെയുള്ള പിരമിഡുകൾ ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ പിരമിഡിന്റെ ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഒരുപാട് പിരമിഡുകൾ അതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പല സിനിമകളിലായിട്ടോ അല്ലെങ്കിൽ മറ്റു വീഡിയോസിലോ വാർത്തകളൊക്കെ കണ്ടിട്ടുണ്ടാകും വാട്ട് ദി അതർ ഫീച്ചേഴ്സ് ഓഫ് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ബ്രോൺസ് ഏജ് ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ആണ് അപ്പോൾ ഈ ബ്രോൺസ് ഉണ്ടായിരുന്ന ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ മറ്റു ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നോക്കാം ദി സിവിലൈസേഷൻ ഫ്ലറിഷ് ഇൻ ദി വാലി ഓഫ് റിവർ നായിൽ നമ്മൾ നേരത്തെ പഠിച്ചു ഈ ചാപ്റ്ററിന്റെ പേര് ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കുക റിവർ വാലി സിവിലൈസേഷൻസ് എന്ന് നമ്മൾ പറഞ്ഞേ അല്ലെങ്കിൽ ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ എന്ന് അറിയപ്പെടുന്നുണ്ട് ഏതൊക്കെ ഇൻഡസ് വാലി ആയി ഇൻഡസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈജിപ്ഷൻ ആയിക്കോട്ടെ അതേപോലെ മെസോപ്പൊട്ടേമിയൻ ആയിക്കോട്ടെ ചൈനീസ് ആയിക്കോട്ടെ എല്ലാ സിവിലൈസേഷനും ബ്രോൺസ് ഏജ് എന്നും അറിയപ്പെടുന്നുണ്ട് അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞു വൈഡ് യൂസ് ഓഫ് ബ്രോൺസ് ടൂൾസ് അതേപോലെ തന്നെ ഓൾ ദീസ് വാലീസ് ഏതെങ്കിലൊക്കെ റിവർ വാലീസിലാണ് നദീതടങ്ങളിലാണ് ഈ നമുക്കിവിടെ പഠിക്കാനുള്ള നാല് സിവിലൈസേഷനും എമേർജ് ചെയ്തത് അല്ലെങ്കിൽ വളർന്നു വന്നത് വികസിച്ചു വന്നത് അതിൽ ഏറ്റവും ആദ്യം പഠിച്ച ഹാരപ്പൻ സിവിലൈസേഷൻ ദാറ്റ് എമേജഡ് ഓർ ഫ്ലറിഷ്ഡ് ഇൻ ദി വാലി ഓഫ് റിവർ ഇൻഡസ് ആൻഡ് ഇറ്റ് ട്രിബ്യൂട്ടറീസ് ഇൻഡസ് റിവറിൻ്റെ അല്ലെങ്കിൽ സിന്ധു നദിയുടെ തീരത്താണ് തടങ്ങളിലാണ് ആ സിവിലൈസേഷൻ വളർന്നു വന്നത് അതുകൊണ്ട് തന്നെയാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലെങ്കിൽ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് അറിയപ്പെടുന്നത് ലൈക്ക് ദാറ്റ് അതേപോലെ ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദിസ് സിവിലൈസേഷൻ ഫ്ലറിഷ്ഡ് ഇൻ ദി വാലി ഓഫ് റിവർ നൈൽ നൈൽ നദിയുടെ തീരത്താണ് ഓക്കെ നൈൽ നദിയുടെ തടങ്ങളിലാണ് ഏത് സിവിലൈസേഷൻ വളർന്നു വന്നത് ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ വളർന്നു വന്നത് പ്രത്യേകം ശ്രദ്ധിക്ക അഗ്രികൾച്ചർ വാസ് ദി ബാക്ക്ബോൺ ഓഫ് ദിസ് സിവിലൈസേഷൻ ഈ സംസ്കാരത്തിന്റെ നട്ടെല്ലായിരുന്നു അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇക്കണോമിക് ആക്ടിവിറ്റി ആയിരുന്നു ഇത് അഗ്രികൾച്ചർ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്താണ് അഗ്രികൾച്ചർ ആയിരുന്നു സോ അഗ്രികൾച്ചർ വാസ് ബാക്ക് ബോൺ ഓഫ് ദി സിവിലൈസേഷൻ

അവിടെ ജീവിച്ച ജനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ദേ ഫോംഡ് ആൻ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഒരു എഴുത്ത് വിദ്യ അവരുണ്ടാക്കിയിട്ടുണ്ട് അവർ ഒരു എഴുത്തുവിദ്യ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് എഴുതാനൊക്കെ അറിയാമായിരുന്നു എന്നും പറയാം ദേ ഫോംഡ് ആൻ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഈസ് നോൺ ആസ് ഹൈറോഗ്ലിഫിക്സ് ഓക്കെ ആ ആർട്ട് ഓഫ് റൈറ്റിംഗ് ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലെ ആർട്ട് ഓഫ് റൈറ്റിംഗ് അറിയപ്പെടുന്നത് ഹൈറോഗ്ലിഫിക്സ് എന്നാണ് ഹൈറോഗ്ലിഫിക്സ് വിച്ച് മീൻസ് സാക്രഡ് റൈറ്റിംഗ് അതായത് സാക്രഡ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ പരിശു പരിശുദ്ധമായ അല്ലെങ്കിൽ വിശുദ്ധമായ എഴുത്ത് എന്നൊക്കെയാണ് അർത്ഥം സാക്രഡ് എന്ന് പറഞ്ഞാൽ എന്താ പരിശുദ്ധമായ പരിപാവനമായ എന്നുള്ളൊക്കെ അർത്ഥമാണ് അല്ലെ സോ സാക്രഡ് റൈറ്റിംഗ് പരിശുദ്ധമായ എഴുത്ത് അല്ലെങ്കിൽ വിശുദ്ധമായ എഴുത്ത് എന്നാണോ ഹൈറോഗ്ലിഫിക്സിന്റെ മീനിങ് സോ ഇജിപ്ഷ്യൻസ് ഫോംഡ് ഈജിപ്ഷ്യൻസ് ഫോംഡ് ആൻ ആർട്ട് ഓഫ് റൈറ്റിംഗ് നോൺ ആസ് ഹൈറോഗ്ലിഫിക്സ് വിച്ച് മീൻസ് സാക്രഡ് റൈറ്റിംഗ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ഹൈറോഗ്ലിഫിക്സ് നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്യണം അത് മാത്രം പഠിച്ചാൽ പോലല്ലോ ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമായിട്ട് കണക്ട് ചെയ്യുക കാരണം നമുക്ക് മെസ്സോപെട്ടോമിയെ വേറെ പഠിക്കാനുണ്ട് അവിടെ വേറെ ആർട്ട് ഓഫ് റൈറ്റിംഗും പഠിക്കാനുണ്ട് അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകരുത് ഹൈറോഗ്ലിഫിക്സ് വിച്ച് മീൻസ് സാക്രഡ് റൈറ്റിംഗ് ഇത് ഏതുമായി കണക്ട് ചെയ്യുക ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമായിട്ട് കണക്ട് ചെയ്യുക അവരുടെ ആർട്ട് ഓഫ് റൈറ്റിംഗ് ആണ് ദ യൂസ്ഡ് ി ലീവ്സ് ഓഫ് ദി പ്ലാന്റ് കോൾഡ് പാപ്പിറസ് ഫോർ റൈറ്റിങ് എഴുതാൻ വേണ്ടിയിട്ട് ഈ പാപ്പിറസ് പ്ലാന്റുകളൊക്കെയാണ് അല്ലെങ്കിൽ പാപ്പിറസ് പ്ലാന്റിന്റെ ഇലകളാണ് അവർ എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഇന്നത്തെ പോലെയുള്ള കടലാസുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ പാപ്പിറസ് പ്ലാന്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പാപ്പിറസ് ചെടിയുടെ ഇലകളിലാണ് അവര് എഴുതിയിരുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ പാപ്പിറസ് പ്ലാന്റ് ഒക്കെ നമുക്ക് നെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്തൊക്കെ കിട്ടും ചെറിയ മുള ചെറിയ മുളയൊക്കെ പോലെയുള്ള ആ രൂപത്തിലുള്ള ചെടികളാണ് അപ്പൊ അങ്ങനെയുള്ള പാപ്പറസ് പ്ലാന്റ്സിന്റെ ഇലകളിലൊക്കെയാണ് ഇവർ എഴുതിയിരുന്നത് എന്ന് പറയുന്നു അല്ലെങ്കിൽ പാപ്പറസ് പ്ലാന്റിന്റെ തണ്ട് മുറിച്ചെടുത്ത് ഉണക്കി അത് പരത്തിയെടുത്ത് അങ്ങനെ കടലാസ് പോലെയൊക്കെ ആക്കി അതിനു മുകളിലൊക്കെയാണ് അക്കാലത്ത് അവർ എഴുതിയിരുന്നത് എന്ന് പറയുന്നു ഓക്കെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള പാപ്പിറസ് പ്ലാന്റിന്റെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും അതേപോലെ അതിൻ്റെ പല സ്റ്റേജ് ആ പാപിറസ് പ്ലാന്റ് കൊണ്ട് എങ്ങനെയാണ് എഴുതാം ഭാഗത്തിന് തയ്യാറാക്കി എടുക്കുക എന്നുള്ള പല സ്റ്റേജസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇങ്ങനെയുള്ള കൂടുതൽ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടാണെങ്കിൽ കിട്ടും ഓക്കെ അപ്പൊ ഈ രൂപത്തിലേക്ക് രൂപത്തിലേക്കാക്കി മാറ്റിയെടുക്കുകയാണ് അവർ ആ പാപ്പനസ് പ്ലാന്റ് പല രൂപത്തിലായിട്ട് പല പ്രോസസ്സ് നടത്തിയിട്ട് അവസാനം ഈ രൂപത്തിലേക്കൊക്കെ അവർ മാറ്റിയെടുത്ത് അങ്ങനെയൊക്കെയാണ് അതിലൊക്കെയാണ് അവർ എഴുതിയിരുന്നത് എന്ന് പറയുന്നു ഓക്കെ അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്ന ആ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ളത് ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ ദി ഈജിപ്ഷ്യൻസ് ഓൾസോ അറ്റൈൻഡ് ദി ഈജിപ്ഷ്യൻസ് ഓൾസോ അറ്റൈൻഡ് അമേസിങ് അഡ്വാൻസ്മെന്റ് ഇൻ ദി ഫീൽഡ് ഓഫ് സയൻസ് സയൻസ് ഫീൽഡിൽ അഥവാ ശാസ്ത്രരംഗത്ത് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങളും ഒരുപാട് പുരോഗതിയുമൊക്കെ ഈ ഈജിപ്ഷ്യൻസ് കൈവരിച്ചിട്ടുണ്ട് ഒരുപാട് നേട്ടങ്ങൾ അവർ കൈവരിച്ചിട്ടുണ്ട് ദോമുലേറ്റഡ് എന്തൊക്കെയാ അവിടെ പറയുന്നത് നോക്കാം അവരെന്തുണ്ടാക്കിയിട്ടുണ്ട് ഒരു സോളാർ കലണ്ടർ അവർ തയ്യാറാക്കിയിട്ടുണ്ട് അഥവാ സൂര്യനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കലണ്ടർ അവരുണ്ടാക്കിയിട്ടുണ്ട് ആസ്ബോസ് കലണ്ടർ എ യർ ഹാഡ് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് അവരുടെ കലണ്ടർ പ്രകാരം ഒരു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ തന്നെയാണ് ഉള്ളത് ആൻഡ് എ യർ വാസ് ഡിവൈഡ് ഇൻറ്റു ട്വൽ മന്ത്സ് പന്ത്രണ്ട് മാസം അതേപോലെ അതായത് മുപ്പത് ദിവസങ്ങളുള്ള പന്ത്രണ്ട് മാസങ്ങളാണ് അവരുടെ കലണ്ടറിൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഒരു അഞ്ച് ബാലൻസ് വരും അല്ലെ മുപ്പത് ദിവസമുള്ള പന്ത്രണ്ട് മാസം എന്ന് പറയുമ്പോൾ മുന്നൂറ്റി അറുപതേ ആവുള്ളൂ ത്രീ സിക്സ്റ്റി ആവുള്ളൂ ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ബാക്കിയുള്ള ഫൈവ് ഡേയ്സ് എന്ത് ചെയ്തു ദി റിമൈനിങ് ഫൈവ് ഡേയ്സ് വേ സെറ്റ് അസൈഡ് ഫോർ സെലിബ്രേഷൻസ് ബാക്കിയുള്ള അഞ്ച് ദിവസം എന്തിനു വേണ്ടി മാറ്റിവെച്ചു ആഘോഷങ്ങൾക്കായി സെലബ്രേഷൻസിനായിട്ട് മാറ്റിവെച്ചു ദർ അഡ്വാൻസ്മെന്റ് ഇൻ ദി ഫീൽഡ് ഓഫ് മാത്തമാറ്റിക്സ് ഇസ് ഓൾസോ സിഗ്നിഫിക്കൻറ്റ് അപ്പോ മാത്തമാറ്റിക്സിന്റെ ഫീൽഡിലും അവർ എന്ത് ചെയ്തിട്ടുണ്ട് കുറെ അഡ്വാൻസ് കുറെ അറ്റൈൻമെന്റ്സ് നടത്തിയിട്ടുണ്ട് കുറെ നേട്ടങ്ങൾ അവര് കരസ്ഥമാക്കിയിട്ടുണ്ട് കുറെ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ പറയുന്നു ദേ ദു കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾസ് ആൻഡ് റെക്റ്റാങ്കിൾസ് ട്രയാങ്കിൾസിന്റെയും റെക്റ്റാങ്കിൾസിന്റെയും ഒക്കെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ അവർ പഠിച്ചിരുന്നു ഓക്കെ എന്താ പറയുന്നത് ത്രികോണത്തിന്റെയും ചതുരത്തിന്റെയും ഒക്കെ വിസ്തൃതി കണക്കാക്കാൻ പഠിച്ചിരുന്നു എന്ന് ഓക്കെ മാതമാറ്റിക്സിലോ അവരെന്ത് ചെയ്തിട്ടുണ്ട് കുറെ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് ദേ കുഡ് കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ട്രയാങ്കിൾസ് ആൻഡ് റക്ടാങ്കിൾസ് ട്രയാങ്കിൾസിന്റെയും റെക്റ്റാങ്കിൾസിന്റെയും ഒക്കെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ അക്കാലത്ത് പോലും അവർക്കറിയാമായിരുന്നു ആൻഡ് ടു ഡിറ്റർമൈൻ ടൈം ദ മേഡ് സൺ ഡയൽ അവരെന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് സമയം കണക്കാക്കാൻ വേണ്ടിയിട്ട് ടു ഡിറ്റർമൈൻ ടൈം ദ സൺ ഡയൽ എ ക്ലോക്ക് ദാറ്റ് ടെൽസ് ടൈം ബൈ ഷേഡോ കാസ്റ്റ് ബൈ ദി സൺ അപ്പൊ സമയം കണക്കാക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ട് കാര്യങ്ങളവിടെ പറയുന്നു അല്ലെ സമയം കണ്ടെത്താൻ സമയം കണ്ടുപിടിക്കാനൊക്കെ വേണ്ടിയിട്ട് എന്തൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ പറയുന്നു അതേ മേയിട്ട് സൺ ഡയൽ എ ക്ലോക്ക് ടൈം ബൈ ദി ഷാഡോ കാസ്റ്റ് ബൈ ദി സൺ അതായത് നിഴലിനെ അടിസ്ഥാനമാക്കി സൂര്യന്റെ ഷാഡോ സൂര്യന്റെ നിഴലിനെ അടിസ്ഥാനമാക്കി സമയം കണക്കാക്കുന്ന സൺ ഡയൽ വിറ്റ് മീൻസ് സൂര്യ ഘടികാരം എന്ന് പറയാം ഓക്കെ സൂര്യഘടികാരം ഘടികാരം സൺഡയൽ അതേപോലെ തന്നെ എ വാട്ടർ ക്ലോക്ക് ദാറ്റ് ദാറ്റ്സ് ഓൺ വാട്ടർ കറന്റ് വാട്ടർ കറന്റിനെ അടിസ്ഥാനമാക്കി അഥവാ ജലപ്രവാഹത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ജലഘടികാരവും വാട്ടർ ക്ലോക്കും അവര് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പൊ കുറെ കുറെ നേട്ടങ്ങൾ കുറെ അഡ്വാൻസ്മെന്റ്സ് ഇവിടെ പറയുന്നത് പോലെ തന്നെ അമേസിങ് അഡ്വാൻസ്മെന്റ്സ് അവർ അറ്റൈൻ ചെയ്തിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഓക്കെ അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ആ സോളാർ കലണ്ടർ പറഞ്ഞു ആ കലണ്ടറിന്റെ ബാക്കി ഫീച്ചേഴ്സ് കൂടെ പറയുന്നുണ്ട് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേസ് ട്വൽവ് മന്ത്സ് തേർട്ടി ഡേയ്സ് ഇൻ ഈച്ച് മന്ത് റിമൈനിങ് ഫൈവ് ഡേയ്സ് ഫോർ സെലിബ്രേഷൻസ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതുപോലെ മാത്തമാറ്റിക്സ് പറയുകയാണെങ്കിൽ ദേ കുഡ് കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ട്രയങ്കിൾസ് ആൻഡ് റെക്റ്റാംഗിൾസ് പിന്നെ ഫോർ ടൈം കാൽക്കുലേഷൻ ഓർ ഫോർ ദി ഡിറ്റർമിനേഷൻ ഓഫ് ടൈം ദേ മെയ്ഡ് എ സൺ ഡയൽ ആൻഡ് വാട്ടർ ക്ലോക്ക് ദി ഈജിപ്ഷ്യൻസ് വർ ഓൾസോ സ്കിൽഫുൾ ഇൻ സ്കൾപ്ചർ സ്കൾപ്ച്ചറിന്റെ കാര്യത്തിലും അവർ ഒരുപാട് സ്കിൽഫുൾ ആയിരുന്നു ഒരുപാട് കഴിവുള്ളവരായിരുന്നു എന്ന് പറയുന്നു എന്താ ഈ സ്കൾപ്ചർ മേക്കിംഗ് സ്റ്റാച്യൂസ് ആണ് പ്രതിമാ നിർമ്മാണമാണ് അപ്പം ഈ പ്രതിമ നിർമ്മാണത്തിലും അവർ ഒരുപാട് സ്കിൽഫുൾ ആയിരുന്നു ഇത് ഈജിപ്ഷ്യൻസ് ഫോർ ഓൾസോ സ്കിൽഫുൾ ഇൻ സ്കൾപ്ചർ ആൻഡ് ഇറ്റ് ഈസ് എവിഡൻ ഫ്രം ദി സ്ഫിങ്സ് എ സ്റ്റാച്യു വിത്ത് ലയൻസ് ബോഡി ആൻഡ് എ ഹ്യൂമൻ ഹെഡ് അപ്പൊ ഈ അവർ സ്കിൽഫുൾ ആയിരുന്നു എന്ന് നമ്മൾ വെറുതെ പറയല്ല അതിനുള്ള ഏറ്റവും വലിയ എവിഡൻസ് ആണ് സ്ഫിങ്സ് എന്ന് പറയുന്ന ആ ഒരു ശില്പം എന്താ സ്ഫിങ്സ് എ സ്റ്റാച്യു വിത്ത് ലയൻസ് ബോഡി ആൻഡ് ഹ്യൂമൻ ഹെഡ് നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ കണ്ടിട്ടുള്ള ചെറിയ പ്രായത്തിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു ചിത്രം ആയിരിക്കും ഈ ഒരു സ്ഫിങ്സിന്റെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും എ സ്റ്റാച്യു വിത്ത് ലയൻസ് ബോഡി ആൻഡ് ഹ്യൂമൻ ഹെഡ് അല്ലേ അതായത് സിംഹത്തിന്റെ ശരീരവും മനുഷ്യന്റെ തലയുമുള്ള ഒരു രൂപം ഒരു പ്രതിമ അതാണ് ഈ ഫിങ്സ് എന്നറിയപ്പെടുന്ന ശില്പം അപ്പൊ ഇതൊക്കെ ഈ ഒരു ഈജിപ്ഷ്യൻ സിവിലൈസേഷന്റെ ആ ഒരു പീരിയഡിൽ അവർ നിർമ്മിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതൊക്കെ അവരുടെ സ്കൾപ്ചർ എന്ന് പറയുന്ന ഫീൽഡിലുള്ള അവരുടെ എക്സലൻസിയെ ആ ഒരു സ്കില്ലിനെ കാണിക്കുന്ന ആണ് ഓക്കെ അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈജിപ്ഷ്യൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കാനുള്ളത് അപ്പൊ തൽക്കാലം നമുക്ക് ഇവിടെ ഇന്ന് കൺക്ലൂഡ് ചെയ്യാം ബാക്കി കാര്യങ്ങൾ മെസോബട്ടോമിയൻ സിവിലൈസേഷൻ അതേപോലെ ഈ സോറി ചൈനീസ് സിവിലൈസേഷൻ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പം ഏതായാലും നമ്മൾ ഇവിടെ തൽക്കാലം കൺക്ലൂഡ് ചെയ്യുന്നു ഓക്കെ താങ്ക്